നമസ്കാരം. മാനസദസ്സിന് വന്ദനം. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. പെറ്റമ്മയെ പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒന്നുണ്ട്, നമ്മുടെ മാതൃരാജ്യം. നമ്മുടെ രാജ്യം വിദേശികൾക്ക് കീഴ്പ്പെട്ടിരുന്ന കാലത്ത് അതിൽ നിന്ന് മോചനം നേടാൻ നാം പരിശ്രമിച്ചു. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരുന്നുവെങ്കിലും സ്വന്തമായ ഒരു ഭരണഘടന ഇന്ത്യക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ നടത്തിപ്പിനും നിയമനിർമ്മാണങ്ങൾക്കും ഒക്കെയായി ഒരു ഭരണഘടന അത്യാവശ്യമായിരുന്നു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. പണ്ടൊക്കെ രാജാവായിരുന്നുവല്ലോ മിക്ക രാജ്യങ്ങളും ഭരിച്ചിരുന്നത്. രാജാവിന് പകരം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളുകൾ ചേർന്ന് ഭരിക്കുന്ന രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ രാജ്പഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും നമ്മുടെ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. വിഭിന്ന ജാതി മതക്കാരും രാഷ്ട്രീയക്കാരും ഭാഷക്കാരും ആചാരക്കാരും ഒന്നു ചേർന്ന് ഏകയോഗക്ഷേമത്തോടെ ഭാരതഭൂവിൽ ജീവിക്കുന്നു. റിപ്പബ്ലിക് എന്നാൽ ക്ഷേമരാഷ്ട്രം എന്നാണ് അർത്ഥം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. നന്ദി.